നമ്മൾ തസ്ബീഹ നിസ്കാരത്തിൽ 300 തവണ പറയുന്ന ഒരു ദിക്റാണ് സുബ്ഹാനല്ലാഹി. ഉറക്കെ ഉറക്കെ പറയ. ഇതുകൊണ്ട് നമുക്ക് ആഴ്ചയിൽ നിസ്കരിക്കാനുള്ള തൗഫീഖ് ഉണ്ടാവണം. ഇൻഷാല്ലാഹ് ഇതിന്റെ ഫളായിൽ ഞാൻ പറഞ്ഞുതരാം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വല ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. നബി തങ്ങൾ പറയുകയാണ് ഇത് തസ്ബീഹ നിസ്കാരത്തിൽ ഒരു തവണ പറഞ്ഞാൽ മർറത്തൻ വാഹിദ, ഒരൊറ്റ തവണ തസ്ബീഹ നിസ്കാരത്തിൽ പറഞ്ഞാൽ പുറത്ത് 1000 തവണ ചൊല്ലുന്നതിന് സമമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. സുബ്ഹാനല്ലാഹ്. തസ്ബീഹ നിസ്കാരം 4 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി ഫാത്തിഹയും സൂറത്തും കഴിഞ്ഞ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്നൊരാൾ ഒരു തവണ പറഞ്ഞാൽ നിസ്കാരത്തിന്റെ പുറത്ത് 1000 തവണ പറയുന്നതിന് സമമാണെന്ന് മദീനയുടെ രാജകുമാരൻ മുഹമ്മദ് മുസ്തഫ. അപ്പൊ നോക്കിയാണ് നിസ്കാരത്തിൽ തസ്ബീഹ നിസ്കാരത്തിൽ 300 തവണയാണ് ഈ വിക്ർ. 300 × 1000 സമം എത്ര? 300,000 അല്ലേ? 300 × 1000 സമം 300,000. 4 റക്അത്ത് അങ്ങ് കഴിയുമ്പോ 300,000 സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിയവനെ പോലെ അവൻ ആയി മാറുമെന്ന് മഹാനാകുന്ന നബി മുഹമ്മദ് മുസ്തഫ. വെള്ളിയാഴ്ച നേരത്തെ വന്നു, ഒരു 10:30 വന്നു, 4 റക്അത്ത് തസ്ബീഹ നമസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിർവഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയിട്ട് 4 റക്അത്തും കഴിഞ്ഞ് സലാം അങ്ങ് വിട്ടുമ്പോ നിന്റെ ഏടിൽ സഹോദര അല്ലാഹു എഴുതി വെക്കുന്നത് 300,000 സുബ്ഹാനല്ലാഹ് ചൊല്ലിയവന്റെ പ്രതിഫലം അല്ലാഹു നിനക്ക് നൽകുമെന്ന് ഹബീബായ റസൂലുള്ളാ. എന്നാൽ അതിന് സമയമുണ്ടോ? അതിന് സമയമുണ്ടോ? സമയമില്ല. തസ്ബീഹ നിസ്കാരം എന്ന് പറയുന്നത് അത് മുത്തലക്കൻ നിലക്കുള്ള നിസ്കാരത്തിന്റെ ഹുക്മാണ്. തസ്ബീഹ നിസ്കാരത്തിന് ഇന്ന സമയമെന്നില്ല. ഹറാമായ 3 സമയങ്ങളിൽ നിസ്കരിക്കാൻ പാടില്ല എന്ന് മാത്രം. ഹറാമായ നിസ്കാരം പാടില്ലാത്ത സമയമുണ്ടല്ലോ, അതായത് സൂര്യൻ ഉദിച്ചൊരു കുന്തത്തിന്റെ കതർ ഉയരുന്നത് വരെ സുന്നത്ത് നിസ്കാരങ്ങൾ പാടില്ലല്ലോ. അതുപോലെ തന്നെ അസ്ർ നിസ്കാരം കഴിഞ്ഞ് സൂര്യൻ അസ്തമിക്കുന്ന സമയം വരെ ആ സമയത്തിലും മുത്തലക്കന്നലക്കുള്ള സുന്നത്ത് നിസ്കാരം പാടില്ലല്ലോ. അതേപോലെ തന്നെ നട്ടുച്ച സമയമുണ്ടല്ലോ, ആ സമയത്തിലും മുത്തലക്കന്നലക്കുള്ള സുന്നത്ത് നിസ്കാരം പാടില്ല. അതേപോലെ തന്നെ കാരണം പിന്തിയതായ സുന്നത്ത് നിസ്കാരവും പാടില്ല. യാത്രയുടെ സുന്നത്ത് നിസ്കാരം ഈ 3 സമയത്തിൽ പാടില്ല. കാരണം പിന്തിയതാണ്. തിരിഞ്ഞിട്ടില്ലേ? കാരണം പിന്തിയത്. ഇനിയിപ്പോ അങ്ങനെ ചോദിക്കാൻ നിൽക്കണ്ട, ഈ സുന്നത്ത് നിസ്കാരം പറ്റോ, അത് പറ്റോ, ഇത് പറ്റോ എന്ന് സംശയിക്കണ്ട. കാരണം പിന്തിയത് പാടില്ല. കാരണം പിന്തുക എന്ന് പറഞ്ഞാൽ അതായത് ഈ നിസ്കാരത്തിന് ശേഷമാണ് കാരണം നടക്കുന്നത്, അതായത് യാത്ര നടക്കുന്നത് നിസ്കാരത്തിന് ശേഷമല്ലേ. അപ്പൊ ഈ നിസ്കാരത്തിന്റെ പിന്തിയതാണെന്ത് കാരണം? ആ നിസ്കാരം എന്താക്കാൻ പാടില്ല, ഈ സമയത്തിൽ നിസ്കരിക്കാൻ പാടില്ല. കാരണം മുന്തിയത് പറ്റും. ഒരാൾ വുളു എടുത്ത് നിസ്കരിക്കുകയാണ്, വുളു എന്നുള്ളത് കാരണമാണ്, ആ കാരണം മുന്തിയതാണ്, മുന്തിയ നിസ്കാരം പാടുണ്ട്. അതുപോലെ തന്നെ ഇഹ്റാമിന്റെ 2 റക്അത്തും നിസ്കരിക്കാം. മനസ്സിലായിട്ടില്ലേ? അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഖൈർ നൽകുമാറാകട്ടെ. അല്ലാഹുവേ, അതുപോലെ തവാഫിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിർവഹിക്കാം. തവാഫ് എന്നുള്ളത് കാരണം മുന്തിയതാണ്, തവാഫ് ചെയ്തു കഴിഞ്ഞതിന് ശേഷമാണ് തവാഫിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ വെച്ചുകൊണ്ട് നാം നിർവഹിക്കുന്നത്. ആ നിസ്കാരവും ഈ സമയത്തിൽ നിസ്കരിക്കാം. അതല്ലാതെ ഈ സമയത്തിൽ നിസ്കരിക്കാൻ പാടില്ല. ഈ സമയത്തിൽ തസ്ബീഹ നിസ്കാരവും പാടില്ല. ഈ സമയം ഏത് സമയത്തിലും നിസ്കരിക്കാം, രാത്രിയിലും നിസ്കരിക്കാം, പകലിലും നിസ്കരിക്കാം. രാത്രിയിലും നിസ്കരിക്കാം, പകലിലും നിസ്കരിക്കാം നിസ്കാരം. എന്നാൽ മഹാനാകുന്ന ഇമാം മുഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുകയാണ് രാത്രിയിലും നിസ്കരിക്കാം, പകലിലും നിസ്കരിക്കാം. വിശുദ്ധമായ തസ്ബീഹ നിസ്കാരം നമ്മൾ നിർവഹിക്കാറുള്ളത് എപ്പോഴാണ് റമദാനിലെ 27-ാമത്തെ രാവിൽ. കൊല്ലത്തിൽ നിസ്കരിക്കണോ കൈബന്ധിച്ചല്ലോ, അത് റമദാന്റെ 27-ാമത്തെ രാവിലല്ലേ.
നല്ലതാണ് നല്ലതാണ്. പക്ഷേ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ അഭിപ്രായം ഇങ്ങനെയാണ്, രാത്രിയിൽ നിസ്കരിക്കുന്നതിനേക്കാൾ ഏറ്റവും അഫ്ലല് പകലിൽ നിസ്കരിക്കുന്നതിനാണ്. തസ്ബീഹ നിസ്കാരം രാത്രിയിൽ നിർവഹിക്കുന്നതിനേക്കാൾ ഏറ്റവും അഫ്ലല് പകലിൽ നിർവഹിക്കുന്നതിനാണ്. അതിനാണ് എന്റെ സഹോദര നമ്മുടെ മുൻകഴിഞ്ഞു പോയ കാരണവന്മാർ അവരെല്ലാവരും തസ്ബീഹ നിസ്കാരം ജുമായുടെ മുമ്പ് നിർവഹിക്കുന്നത് നാം കാണാറുള്ളത്. തസ്ബീഹ നിസ്കാരം നമ്മുടെ മുൻകഴിഞ്ഞു പോയ വല്യപ്പമാർ നേരത്തെ വന്ന് നിസ്കരിക്കുന്നത് കണ്ടോലൊക്കെ ഒന്ന് കൈമന്തിച്ചേ പഠിച്ചതമ്പുരാനെ അള്ളാഹുവേ. അതെന്താ വെച്ചാല് എങ്ങനെയാണ് പഠിച്ചു ആ തസ്ബീഹ് നിസ്കാരം ഏത് കോലത്തിലാന്ന് അറിയാഞ്ഞിട്ടായിരിക്കാം, മനസ്സിലായിട്ടില്ലേ, അറിഞ്ഞങ്ങനൊക്കെ പറയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ബർക്കാമിയും പറഞ്ഞു പഠിച്ചോനെ തൗഫീഖ് നൽകണേ അല്ലാ. അതാത് ഏറ്റവും നല്ലത് പകലിൽ നിർവഹിക്കുന്നതിനാണ്. എന്നാ കേട്ടോ അതിന്റെ റക്കാത്തിന്റെ എണ്ണം എത്രയാണ്? 4 റക്കാത്ത് നിസ്കാരമാണ്. തസ്ബീഹ നിസ്കാരം ഉമ്മമാരെ മറന്നു പോകല്ലേ. 4 റക്കാത്ത് നിസ്കാരമാണ് തസ്ബീഹ നിസ്കാരം. ആ 4 റക്കാത്തിനെ 2 റക്കാത്തായി നിസ്കരിക്കാം. തറാവിയൊക്കെ നിസ്കരിക്കില്ലേ? തറാവി നിസ്കരിക്കില്ലേ? അതേപോലെ 2 റക്കാത്ത് കഴിഞ്ഞ് സലാം വീട്ടിയിട്ട് വീണ്ടും ഒരു 2 റക്കാത്ത് അങ്ങനെ നിർവഹിക്കാം. നോക്കണേ, ശ്രദ്ധിച്ചു നോക്കണേ. എന്നാലോ 4 റക്കാത്തും ഒപ്പമായി നിസ്കരിക്കാം. ഒരൊറ്റ നിയ്യത്ത്, അതായത് തസ്ബീഹ നിസ്കാരം 4 റക്അത്ത് ഞാൻ അല്ലാഹു തആലക്ക് വേണ്ടി നിർവഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 4 റക്അത്ത് ഒപ്പമായിട്ട് നിസ്കരിക്കാം. ഒരൊറ്റ തക്ബീറത്തുൽ ഇഹ്റാം, ഒരൊറ്റ സലാം. എന്നാ കേട്ടോളൂ, പകലിൽ നിസ്കരിക്കുമ്പോ 2 റക്അത്ത് 2 റക്അത്തായി നിസ്കരിക്കുന്നതിനേക്കാൾ ഏറ്റവും അഫ്ലല് 4 റക്അത്ത് ഒപ്പമായി നിസ്കരിക്കുന്നതിനാണ്. മറന്നു പോകരുതേ, ആഴ്ച നിസ്കരിക്കുന്ന ആളുകൾ ഇൻഷാല്ലാ ആഴ്ച നിസ്കരിക്കാൻ തുടങ്ങണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാ. 4 റക്അത്ത് ഒപ്പമായി നിസ്കരിക്കുന്നതിനാണ് ഏറ്റവും അഫ്ലല് പകൽ സമയത്തിൽ. അത് 2 റക്കാത്തല്ല, 4 റക്കാത്തൊപ്പം. അതായത് തസ്ബീഹ നിസ്കാരം 4 റക്കാത്ത് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു, അല്ലാഹു അക്ബർ അങ്ങനെ കെട്ടിയിട്ട് 4 ഒപ്പം, എന്നിട്ട് ളുഹർ നിസ്കരിക്കുന്നത് പോലെ 2 റക്കാത്തിൽ ഒരു തഹിയാത്ത്, അതിനുശേഷം ഈ ദിക്ര ചൊല്ലി നേരെ മുകളിലോട്ട് കയറി മറ്റേ 3 റക്കാത്തിൽ എഴുന്നേറ്റ് നിന്ന് ഫാത്തിഹ ഓതി, ശേഷം ദിയ അവസാനത്തെ തഹിയാത്ത് ഓതി, സലാം വിട്ട്, മനസ്സിലായില്ലേ? അങ്ങനെ 4 റക്കാത്ത് ഒപ്പമായി നിസ്കരിക്കുന്നതാണ് പകലിൽ ഏറ്റവും നല്ലത്. രാത്രിയിൽ നിസ്കരിക്കുമ്പോ 4 റക്കാത്ത് ഒപ്പമായി നിസ്കരിക്കുന്നതല്ല ഏറ്റവും ശ്രേഷ്ഠത. ചില ആളുകളൊക്കെ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകളുണ്ടല്ലോ, തഹജ്ജുദ് നിസ്കരിക്കുന്നവരെന്ന് കൈബന്ധിച്ചേ വേണ്ട വേണ്ട ഇല്ല ഇല്ല ഞാൻ എന്താ ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞു പോകും. ഞാൻ എന്താ പറയാ, ചിലപ്പോ ദർശനത്തെ കുട്ടികളോട് ചെയ്യണമായിരുന്നു, കാട്ടി പോവാണ്. അല്ലാഹുവേ എല്ലാവരും നിസ്കരിക്കുന്നവരാണ്. അല്ലാഹുവേ ഞങ്ങൾക്ക് എന്നു മുതൽ തൗഫീഖ് നൽകണേ അല്ലാ. വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞല്ലോ, വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജതൻ വഖിയാമ. അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമകളെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുകയാണ് രാത്രിയുടെ അന്ത്യാമങ്ങളിൽ. സഹോദരിമാരെ, ഭർത്താക്കന്മാര് കിടന്നുറങ്ങുമ്പോ, അതുപോലെ തന്നെ ഭാര്യമാര് കിടന്നുറങ്ങുമ്പോ, വീട്ടിലെ മാതാവ് കിടന്നുറങ്ങുമ്പോ, പിതാവ് കിടന്നുറങ്ങുമ്പോ, ദേട്ടാനുജന്മാരും കുടുംബങ്ങളും കിടന്നുറങ്ങുമ്പോ, രാത്രി സമയത്തിൽ എഴുന്നേറ്റുകൊണ്ട് വുളോ ചെയ്തിട്ട് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്ന മനുഷ്യന്മാരുണ്ടല്ലോ, അവരല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമകളാണെന്ന് ഹബീബായ നബി വിശുദ്ധ ഖുർആൻ. എന്നാൽ കേട്ടോ, ഒരു ദിവസം ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളുടെ അരികിലേക്ക് കടന്നു വരികയാണ്. നോക്കണേ, ജിബ്രീൽ അലൈഹിസ്സലാം വരികയാണ്, വന്നുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാ, ഹബീബായ നബിയേ, ഒന്ന് ആകാശത്തിലോട്ട് നോക്കൂ. യാ റസൂലല്ലാ, നബി തങ്ങൾ ആകാശത്തേക്ക് നോക്കി. സല്ലല്ലാഹു അലൈഹി വസല്ലം അവ നബി തങ്ങളോട് ചോദിച്ചു, ജിബ്രീൽ അലൈഹിസ്സലാം, എന്തെങ്കിലും കാണുന്നുണ്ടോ ഹബീബായ നബിയേ? നബി തങ്ങൾ പറഞ്ഞു, ഏ ഒന്നും കാണുന്നില്ലല്ലോ. കാരണം നബി തങ്ങൾ കരുതിയത് എന്തെങ്കിലും അത്ഭുതം ആകാശലോകത്തിൽ ഉണ്ടെന്നാണ്. നബി തങ്ങൾ പറഞ്ഞു, ഞാനൊന്നും കാണുന്നില്ല. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, നബി തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, നക്ഷത്രങ്ങൾ കാണുന്നില്ലേ യാ റസൂലല്ലാ? അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, നഅം, അതെ ഉണ്ട്, നക്ഷത്രങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, യാ റസൂലല്ലാ, ഹബീബായ നബിയേ, ആകാശലോകത്തിൽ നിന്ന് മലാക്കന്മാരാകുന്ന ഞങ്ങൾ ഭൂമി ലോക
ആകാശത്തിലേക്ക് നോക്കുമ്പോ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങൾ ഞങ്ങളും കാണാറുണ്ട് യാ റസൂലല്ലാ. ഞങ്ങളും ചില നക്ഷത്രങ്ങൾ ഭൂമി ലോകത്തിൽ തിളങ്ങുന്നതായി കാണാറുണ്ട്. നബി തങ്ങൾ ചോദിച്ചു, ഏതൊക്കെയാണ് ആ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങൾ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് വേണ്ടി നിസ്കരിക്കുവാൻ വേണ്ടി നിർമ്മിച്ചതായ വിശുദ്ധമായ പള്ളികളുണ്ടല്ലോ, ആ പള്ളികൾ വാനലോകത്തിലോട്ട് തിളങ്ങിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രമാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഏറ്റവും വലിയ നക്ഷത്രത്തിന്റെ അരികിലാണ് നമ്മൾ ഇരിക്കുന്നത്. വയനാട് ജില്ലയിൽ ഏറ്റവും വലിയ നക്ഷത്രത്തിന്റെ അരികിൽ എന്റെ അഭിപ്രായത്തിൽ കേരളത്തിൽ നിന്ന് പറയാൻ പറ്റുമോ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം മുണ്ടൊയ്ക്കല പള്ളിയാണ് ഞാൻ ഒരു വലുതായിട്ട് കണ്ടത്. എന്റെ വായക്കാടിന്റെ അടുത്ത് 3.5 കോടിയുടെ വലിയൊരു പള്ളി, ഒരു വലിയ നക്ഷത്രത്തിന്റെ അരികിലാണ് നമ്മൾ ഇരിക്കുന്നത്. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ, അല്ലാ പടച്ചോനെ നീ സ്വീകരിക്കണേ റബ്ബേ, നീ സ്വീകരിക്കണേ അല്ലാ. പാപം ഈ മനുഷ്യന്മാരുടെ കീശയിൽ നിന്ന് റഹ്മാനായ റബ്ബേ എടുത്തു വെച്ച കാശുകൾ, കമ്മലൽ കാതിൽ അണിഞ്ഞിരുന്ന കമ്മലുകൾ ഊരിക്കൊടുത്ത്, കയ്യിൽ ധരിച്ചിരുന്ന വള ഭർത്താവിന്ന് കടം വന്നിട്ട് പോലും ഊരിക്കൊടുക്കാത്ത മാലകൾ, പടച്ച തമ്പുരാനെ നിന്റെ വിശുദ്ധമായ ഭവനത്തെ നിന്നെ ഓർത്തുകൊണ്ട് അടിച്ചുകൊടുത്ത ഈ വിശുദ്ധമായ സംഭാവനകൾ ചെയ്ത് നിർമ്മിച്ച ഈ പള്ളി, അല്ലാഹുവേ നീ കബൂൽ ചെയ്ത മസ്ജിദിന്റെ കൂട്ടത്തിൽ ചേർത്തനേ അല്ലാ. അത് ആകാശ ലോകത്തിലോട്ട് തിളങ്ങിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രമാണെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം. രണ്ടാമത്തത് ഖുർആൻ പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങളാണ്. ഖുർആൻ പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി, ഇമാം ഹൗസ്. അൽഹംദുലില്ലാ, ആ ഇമാം ഹൗസിനെ സംബന്ധിച്ച് ഇവിടെ വിശദീകരിച്ചു. അത് കേവലം ഒരു ഉസ്താദിനെ താമസിക്കാനുള്ള വീട് മാത്രമല്ല, അവിടെ കിതാബോധി പഠിക്കുന്ന, ദർസ് പഠനം നിർവഹിക്കുന്ന മക്കൾക്ക് താമസിക്കാനുള്ള പാർപ്പിടമാണ്. അതും തിളങ്ങിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രമാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ നക്ഷത്രം ഏതെന്നറിയോ? മൂന്നാമത്തെ നക്ഷത്രം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, രാത്രിയുടെ അന്ത്യാമങ്ങളിൽ ആരാരും അറിയാതെ ഒറ്റക്കിരുന്ന് എഴുന്നേറ്റുകൊണ്ട് വുളൂ ചെയ്തുകൊണ്ട് തഹജ്ജുറ് നിസ്കരിക്കുന്ന വീടുണ്ടല്ലോ, ആ വീട് വാനലോകത്തിലോട്ട് തിളങ്ങുന്ന നക്ഷത്രമാണെന്ന് മഹാനാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. എന്നിട്ട് ജിബ്രീൽ പറയാൻ, ആ തഹജ്ജുറ് നിസ്കരിക്കുന്ന വീടുകൾ ആകാശത്തിലേക്ക് ഇങ്ങനെ തിളങ്ങുമ്പോൾ ഹഫ്ഫത്തുഹുൽ മലായിക, അവിടത്തിലേക്ക് ആകാശത്തിൽ കോടാനിക്കോടി വരുന്ന മാലാക്കന്മാർ, തഹജ്ജുദ് നിസ്കരിക്കുന്ന വല്യമ്മമാർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ കേട്ടോ, തഹജ്ജുദ് നിസ്കരിക്കുന്ന വല്യപ്പമാർ കൂട്ടത്തിലുണ്ടെങ്കിൽ കേട്ടോ, ആ വീട് മുഴുവനായി റഹ്മത്തിന്റെ മാലാക്കന്മാർ പൊതിയുമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാ. ആ സമയത്തിൽ നല്ല നല്ല ദുആകൾ നടത്തിക്കോ, ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ്. മഹാനാകുന്ന ശുഐബ് റൂമിയ്യ തങ്ങൾ ഒരു ദുആ പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ സമയത്തിൽ ദുആ ചെയ്യാൻ നല്ലൊരു ദുആ, സൂപ്പർ ആയിട്ടുള്ള ഒരു ദുആ, നമ്മുടെ കൽബിൽ ഈമാൻ വർദ്ധിക്കാൻ, കണ്ണുകളെ കൊണ്ട് ഹറാമുകൾ നോക്കാതിരിക്കാൻ, നാവുകളെ കൊണ്ട് ഹറാമുകൾ സംസാരിക്കാതിരിക്കാൻ, ചെവികളെ കൊണ്ട് ഹറാമുകൾ കേൾക്കാതിരിക്കാൻ ശുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു ഒരു വിശുദ്ധമായ ദുആ പറഞ്ഞു തരുന്നുണ്ട്. ഒരുപാട് ദുആകൾ ശുഹൈബ് റൂമി തങ്ങൾ ഇവിടെ വിശദീകരിക്കുന്നുണ്ട് ഹദീസുകളിലൂടെ. ശുഹൈബ് റൂമി എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? ശുഹൈബർ റൂമി എന്ന് പറഞ്ഞാൽ നമ്മൾ കരുതേണ്ട അവർ റോമക്കാരനാണെന്ന്, ശരിക്കവര് റോമക്കാരൻ അല്ല. ശരിക്കും സ്വഹാബികളുടെ താരിഖവും കൂടെ പഠിച്ചു, മഹദീത്തിന്റെ ഇങ്ങനെ വരുമ്പോൾ ഓരോ സ്വഹാബിമാരുടെ താരിഖവും കൂടെ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ശുഹൈബർ റൂമി എന്ന് പറഞ്ഞാൽ റോമക്കാരനല്ല, ശരിക്കും റൂമി എന്ന് പറഞ്ഞാൽ റോമക്കാരൻ എന്നാണ്. പക്ഷേ ശുഹൈബ് തങ്ങൾ റോമയിൽ ജനിച്ച ആളല്ല. ശുഹൈബ് തങ്ങളുടെ കോലം എങ്ങനെയാണെന്നറിയോ? ചുവന്ന മുടിയാണ്, ആ മുടി തന്നെ ചുരുളൻ മുടിയാണ്, നല്ല വെളുത്ത ശരീരമാണ്, വെള്ളാര കണ്ണ് പോലെയുള്ള കണ്ണാണ്, നല്ല ശബ്ദമായിരുന്നു ശുഹൈബ് റളിയല്ലാഹു അൻഹുവിന്. ആ ശുഹൈബ് തങ്ങളുടെ ജനനം റസൂലുള്ളാഹി തങ്ങൾക്ക് 43-ാമത്തെ വയസ്സെത്തിയപ്പോ ഇറാഖിലുള്ള ഉബുല്ല എന്ന് പറയപ്പെടുന്ന ഒരു പട്ടണമുണ്ട്,
ആ ഉബുല്ല പട്ടണത്തിൽ ഗവർണറായിരുന്ന സിനാൻ ഇബ്നു മാലിക്കിന്റെ മകനാണ് ശുഹൈബ് റളിയല്ലാഹു അൻഹു. ഉബുല്ലയുടെ ഇറാഖിന്റെ ഗവർണർ, ഇറാഖിലുള്ള ഉബുല്ല പട്ടണത്തിലുള്ള ഗവർണർ സിനാൻ ഇബ്നു മാലിക്കിന്റെ മകനാണ് ശുഹൈബ് റളിയല്ലാഹു. നോക്കണേ, ഈ സിനാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് ശുഹൈബ് റളിയല്ലാഹു അൻഹു. സിനാൻ ഇബ്നു മാലിക് തങ്ങൾ ശുഹൈബ് തങ്ങൾക്ക് 5 വയസ്സെത്തിയപ്പോ അല്ലാഹുവിന്റെ റസൂലിന് 48-ാമത്തെ വയസ്സെത്തിയപ്പോ സിനാൻ ഇബ്നു മാലിക് തങ്ങൾ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോവുകയാണ്. അങ്ങനെ ഈ ശുഹൈബ് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് സിനാൻ ഇബ്നു മാലിക് എന്ന ഇറാഖിന്റെ ഉബുല്ല പട്ടണത്തിന്റെ ഗവർണറുടെ ഭാര്യ ഒരു ടെൻഷൻ വന്നു. ആ ടെൻഷൻ മാറ്റാൻ ഇറാഖിന്റെ മറ്റൊരു പട്ടണത്തിലേക്ക് പ്രവേശിക്കുകയാൻ ആ പട്ടണമേതെന്നറിയോ? മഹാനാകുന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം 70-ാമത്തെ വയസ്സിലാണ് ഹാജറ ബീവിയെയും മകൻ ഇസ്മായിലിനെയും വിശുദ്ധമായ കഅബയുടെ ചാരത്ത് കൊണ്ടുപോയി വെച്ചുകൊണ്ട് മഹാനാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം മടങ്ങിപ്പോകുന്നത്. ഇബ്രാഹിം നബിയുടെ പറയും.